Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude. സേവനത്തിന്റെ 70 വർഷങ്ങൾ. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയേഴ്സ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ. ഓറ, ഓരോ വീടും. പുനർജനി യോഗ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സ്റ്റഡി സെന്റർ, പഴയങ്ങാടി. ഡെസ്ഡിമോണ ലേഡീസ് ഫാഷൻ, ഫസ്റ്റ് ഫ്ലോർ, സിറ്റി സെന്റർ, ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ, പയ്യന്നൂർ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Tia's Flair Bridal Beauty Studio, TR Building, Tiki Bazar, Payyanur. Krishna Traders, Latifia School in Samibam, Bypass Road, Perumba. കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്ത ജനങ്ങളുടെ സമീപനം രോഗവ്യാപനത്തിന് കാരണമാകുന്നതായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്. നിലവിലെ സാഹചര്യം ആശങ്കയുണർത്തുന്നതാണെന്നും അദ്ദേഹം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. 2020 ജനുവരി 20 ആദ്യത്തെ കോവിഡ് കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ആരോഗ്യവകുപ്പ് തയ്യാറെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മരണനിരക്ക് കുറയ്ക്കാൻ കേരളത്തിലെ ആരോഗ്യവകുപ്പിന് സാധിച്ചു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും കോവിഡ് മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചത് ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളിൽ ഒന്നു തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കോവിഡ് രോഗികൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ രോഗവ്യാപന തോത് കുറയ്ക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. നിലവിലെ സാഹചര്യം ആശങ്കയുണർത്തുന്നതാണെന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് പറയുന്നു. അപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ നമുക്ക് ആവശ്യം രോഗികളുടെ ഈ രോഗവ്യാപന തോത് വളരെയധികം കുറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 10 മേലെയാണ്. ഇത് വളരെ അൺഡിസൈറബിളാണ്, തീരെ നമുക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇത് വളരെ ചുരുങ്ങിയ രീതിയിൽ പിടിച്ചു നിർത്താൻ സാധിച്ചാൽ മാത്രമേ മൊത്തം രോഗികളുടെ എണ്ണം കുറയ്ക്കാനും അതുവഴി മരണനിരക്ക് പിടിച്ചു നിർത്തിയാൽ പോലും മരണപ്പെടുന്നവരുടെ ആൾക്കാരുടെ ശരിയായ എണ്ണം കുറയ്ക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതിന് കാരണം ഇതിങ്ങനെ ഒരു വലിയ വർധനവ് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടാവാൻ കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ പരിശ്രമങ്ങൾ ഉണ്ടായാൽ പോലും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വന്നിട്ടുള്ള അലംഭാവം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. മാസ്ക് ധാരണത്തിൽ, പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം പാലിക്കുന്നതിലും, സാമൂഹിക അല്ലെങ്കിൽ ശാരീരിക അകലം പാലിക്കുന്നതിലും വലിയ വീഴ്ചയാണ് സമൂഹത്തിൽ നിന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ എല്ലാ രംഗത്തും എല്ലാ മേഖലയിലും കാണുന്ന ആളുകൾ കോവിഡിനെ മറന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്ത ജനങ്ങളുടെ സമീപനമാണ് രോഗവ്യാപനത്തിന് കാരണമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങൾ പോലും ഇന്ന് കോവിഡിനെതിരെയുള്ള ജാഗ്രത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തയ്യാറാകുന്നില്ല. ആരോഗ്യവകുപ്പിന് മുന്നിലെത്തുന്നതിനേക്കാൾ രോഗികൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിക്കുന്നുണ്ട്. കോവിഡ് മുക്തരായവർക്ക് കാണുന്ന ശാരീരിക പ്രശ്നങ്ങളും വ്യാപകമാണ്. വാക്സിൻ നൽകുന്നത് സംബന്ധിച്ച് ജനങ്ങളിൽ വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട്. വാക്സിൻ എടുക്കുന്നതിലൂടെ രോഗവ്യാപനം തടഞ്ഞു നിർത്താനും മരണനിരക്ക് തടയാനും സാധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രത്യേക ചില സ്വഭാവങ്ങൾ, ഈ രോഗാണുവിന്റെ സ്വഭാവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വാക്സിൻ വന്നാൽ പോലും രോഗികളുടെ എണ്ണം കുറയാനുള്ള സാധ്യത ഒരു പരിധിവരെ മാത്രമേ ഉള്ളൂ. പക്ഷേ വാക്സിന്റെ ഒരു പ്രധാന ഗുണം ഇതിന്റെ സിവിയറിറ്റി, മരണാസന്നരാകുന്നവരുടെയും മരണത്തിലേക്ക് നയിക്കപ്പെടുന്നവരുടെയും എണ്ണം കുറച്ച് നിർത്താൻ വാക്സിന് വലിയൊരു കഴിവുണ്ടെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൂടാതെ എല്ലാവരും വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ രോഗം, രോഗികളുടെ എണ്ണം, രോഗവ്യാപനം തടഞ്ഞു നിർത്താനും സാധിക്കും. അതുകൊണ്ട് എല്ലാവരും വാക്സിൻ എടുക്കുകയും വേണം. പക്ഷെ വാക്സിൻ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സോഷ്യൽ വാക്സിൻ, നമ്മുടെ ശരിയായ രീതിയിലുള്ള മാസ്ക് ധാരണം, ശരിയായ രീതിയിലുള്ള വ്യക്തി ശുചിത്വം, ശരിയായ രീതിയിലുള്ള സാമൂഹിക അകലം പാലിക്കൽ ഇനിയും തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കോവിഡിനെ നേരിടാൻ പറ്റൂ. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം തന്നെ വ്യക്തി ശുചിത്വം പാലിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും ചെയ്യുന്നത് ശീലമാക്കണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പിലാത്ര.